Hi everyone, I'm Dr Vishnu, Chief Consultant, Saukyam Integrated Medical Center. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരെ സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് ഉറക്കക്കുറവ്, ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. ഉറക്കം നമുക്കറിയാം പല അസുഖങ്ങൾക്കും നല്ലൊരു മെഡിസിൻ ആണ് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങുന്നില്ലെങ്കിൽ പതുക്കെ നമ്മുടെ ശരീരത്തിലുള്ള സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് കൂടി വരും. ഈ സ്ട്രെസ് ഹോർമോൺസ് ഇങ്ങനെ കൂടി നിന്ന് കഴിഞ്ഞാൽ ബി പി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺസ് കൂടി നിന്ന് കഴിഞ്ഞാൽ ഷുഗർ വരാനുള്ള, പ്രമേഹം വരാനുള്ള ചാൻസസ് ഉണ്ട്. വയറ്റിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സ്ട്രെസ് ഹോർമോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ടിസോളിനെയാണ് നമ്മൾ സ്ട്രെസ് ഹോർമോൺസ് കളിക്കുന്നത്. സോ ഈ ഒരു കോർട്ടിസോൾ, ഹൈ എമൗണ്ട് ഓഫ് കോർട്ടിസോൾ നമ്മുടെ ബ്ലഡിൽ, ഒരു ഹൈ എമൗണ്ട് ഓഫ് കോർട്ടിസോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ദഹന പ്രശ്നങ്ങൾ നമുക്ക് വരാറുണ്ട്. അത് ഫുഡിനോട് അലർജിയോ അങ്ങനെയുള്ള ഭക്ഷണത്തിനോടുള്ള അലർജിയോ അല്ലെങ്കിൽ ഇൻടോളറൻസോ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇല്ലാതെ പോലും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ ഈ ഒരു കോർട്ടിസോളിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കണ്ടുവരാറുണ്ട്. ഈ ഒരു കോർട്ടിസോള് ഭയങ്കരമായിട്ട് നമ്മുടെ ഉറക്കത്തിന് നെഗറ്റീവായിട്ടത് ബാധിക്കാറുണ്ട്. ഈ ഒരു ഇൻസോംനിയ അല്ലെങ്കിൽ ഈ ഒരു ഉറക്കക്കുറവിൻ്റെ ചില റീസൺസിനെ കുറിച്ച്, ചില കാരണങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള നമ്പർ വൺ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്, എല്ലുകൾക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫങ്ഷൻസ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡിയുടെ കുറവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക് ഉറക്കത്തിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ ഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ, മെലാട്ടോണിൻ രാത്രികാലങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി എപ്പോഴും ഒരു അരമണിക്കൂർ മുമ്പ് ഫോണും ടി വിയൊക്കെ ഓഫ് ചെയ്യണം, എന്നിട്ട് ഒരു ഡാർക്കായിട്ടുള്ള റൂമിൽ നമ്മൾ കിടക്കണം എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെലാട്ടോണിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. മെലാട്ടോണിൻ കറക്റ്റായിട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഡീപ്പായിട്ട് ഉറങ്ങാനും പറ്റുള്ളൂ. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ശരിക്കും ഈ ഒരു മെലാട്ടോണിൻ ബ്രെയിനിലേക്കുള്ള മെലാട്ടോണിൻ്റെ ഉപയോഗം ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാകുന്ന സമയത്ത് മെലാട്ടോണിൻ കറക്റ്റായിട്ട് ശരീരത്തിൽ പിടിക്കാതെ വരും, അല്ലെങ്കിൽ ബ്രെയിനിൽ യൂസ് ചെയ്യാതെ വരും. അപ്പോൾ ഇൻസോംനിയ അല്ലെങ്കിൽ ഉറക്കത്തിനുള്ള ഡീപ്പ് സ്ലീപ്പ് ഇഷ്യൂസ് ഒരുപാട് ശരീരത്തിൽ ഉണ്ടാകും. അപ്പോൾ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ചിലപ്പോൾ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഡെയിലി ഒരു 20 മിനിറ്റ് വെയിൽ കൊള്ളുക, അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് കുറവുള്ളവരാണ്, അത് 20 താഴെയുള്ളവർ അത് സപ്ലിമെൻ്റ് ചെയ്തൊന്ന് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ കുറച്ച് ഒരു നല്ല പോസിറ്റീവായിട്ട് ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയിലും ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി വേറൊരു റീസൺ എന്ന് പറയുന്നത് ചില മിനറൽസിൻ്റെ ഡെഫിഷ്യൻസീസ് ആണ്. പ്രത്യേകിച്ച് മഗ്നീഷ്യം എന്ന് പറയുന്ന മിനറൽ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാഡീവ്യവസ്ഥേനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ രക്തക്കുഴലുകൾ റിലാക്സ് ചെയ്യാൻ, മസിൽസ് റിലാക്സ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു മിനറലാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഗ്നീഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ്ഡ് ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കത്തിന് ഒരുപാട് ഡിസ്റ്റർബൻസ്, അതായത് ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകാത്തൊരവസ്ഥ ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിണിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഉറക്കത്തിന് നേരത്തെ സഹായിക്കുന്ന ഒരു ഹോർമോൺ മെലാട്ടോണിൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു ഹോർമോൺ അല്ലെങ്കിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗാബ എന്ന് പറയുന്നത്, GABA. ഈ ഗാബ നമ്മുടെ ബ്രെയിനിൽ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകാൻ പറ്റും. ഈ ഗാബ കൂടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രേയേഴ്സ് അല്ലെങ്കിൽ ചാൻറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് ഗാബയുടെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും ആങ്സൈറ്റി കുറയും, ഡിപ്രഷൻ കുറയും, ഒരു ബ്രെയിൻ വളരെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മൂഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഗാബയുടെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ മഗ്നീഷ്യം വേണം. മഗ്നീഷ്യം ഇല്ലെങ്കിൽ ഗാബയുടെ അളവിൽ വ്യത്യാസം വരും, ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു ഇഷ്യൂസിലോട്ട് പോകും. അപ്പോൾ മഗ്നീഷ്യം കൂട്ടുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഗ്നീഷ്യം പോലെ തന്നെ ഉറക്കത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു മിനറലാണ് സിങ്ക്. കാരണം ഈ സിങ്ക് മെലാട്ടോണിൻ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു മിനറലാണ്. അപ്പോൾ സിങ്കിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നത് മെലാട്ടോണിൻ്റെ ഉൽപ്പാദനത്തിന് വളരെ മോശമായിട്ട് ബാധിക്കും, ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ മഗ്നീഷ്യവും അതേപോലെ തന്നെ സിങ്കും, ഇതിൻ്റെ രണ്ടിൻ്റെ അളവ് നമ്മളെപ്പോഴും കൂട്ടി വെക്കുന്നത് ഉറക്കമില്ലായ്മ ഒരുപാട് ഓവർകം ചെയ്യാൻ സഹായിക്കും.
നമ്മൾ നട്ട്സ് കഴിക്കുക, സീഡ്സ് കഴിക്കുക, ബദാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്, ഫ്ലാക്സ് സീഡ്സ്, ചണവിത്ത് അല്ലെങ്കിൽ പംകിൻ സീഡ്സ്, ഇങ്ങനെയുള്ളതൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് മഗ്നീഷ്യവും സിങ്കും ഒരുപോലെ നന്നായിട്ട് ശരീരത്തിൽ കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗോൾഡൻ സ്പെഷ്യൽ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അതായത് നമ്മുടെ ആൽമണ്ട് മിൽക്ക്, ബദാം മിൽക്ക്, നമ്മളൊരു ഒരു മിനിമം ഒരു 60 ml, 60-70 ml അല്ലെങ്കിൽ 200 ml ആയാലും കുഴപ്പമില്ല, ബദാം മിൽക്ക് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഒരു ചെറിയ പോർഷൻ, ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ നട്ട്മെഗ്, നമ്മുടെ ജാതിക്കയുടെ പൊടിയും ഒരു കാ ടീസ്പൂണിൽ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, ഒന്ന് വാം ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ നൈറ്റ് ഭക്ഷണത്തിന് ശേഷമൊക്കെ ഒരു ഒരു ഷോർട്ടായിട്ട് നമ്മൾ കഴിക്കുന്നത് നല്ല ഡീപ് സ്ലീപ്പ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏജന്റ് ആണ് ഈ ഒരു ഡ്രിങ്കിൽ. മഗ്നീഷ്യം ഈ പറഞ്ഞ പോലെ സിങ്കിൻ്റെയും അളവും വളരെയധികം ഉണ്ട്, അതുകൊണ്ട് അത് നന്നായിട്ട് ഉറക്കത്തിന് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. മിനറൽസ് കഴിഞ്ഞ പിന്നെ ഈ ഒരു ഉറക്കത്തിന് ഒരുപാട് അല്ലെങ്കിൽ ഇൻസോംനിയ പ്രോബ്ലം ഉണ്ടാക്കുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെ കിഡ്നിയുടെ മുകളിൽ ഉണ്ടാകുന്ന അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നാണ് സ്ട്രെസ് ഹോർമോൺസ്, ഞാൻ നേരത്തെ പറഞ്ഞ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺസ് തന്നെ ഉണ്ടാകുന്നത്. ഈ കോർട്ടിസോളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കോർട്ടിസോൾ കൂടിയാലും ചിലവരിൽ കോർട്ടിസോൾ ഒരുപാട് കുറഞ്ഞ് വരുന്ന ഒരു അവസ്ഥയും കണ്ടിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടായാലും ഇത് നമ്മളെ ഉറക്കത്തിനെ ബാധിക്കും, ഇൻസോംനിയ ഉണ്ടാക്കാനുള്ള ചാൻസസ് ആണ്. അപ്പോൾ ഈ ഒരു അഡ്രിനൽ ഗ്രന്ഥിയുടെ ഫങ്ഷൻസും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കോർട്ടിസോളിൻ്റെ അളവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു മെനോപോസ് ടൈമിൽ ഉള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ കോർട്ടിസോള് അവർക്ക് ഓൾറെഡി അവർക്ക് ആ ഒരു മെനോപോസിൽ ചേഞ്ചസ് ഉണ്ടാവും, പ്ലസ് കോർട്ടിസോളിൻ്റെ അളവും കൂടിക്കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ കണ്ടമാനം കുറഞ്ഞു. പ്രൊജസ്ട്രോൺ വളരെയധികം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇൻസോംനിയ ഉറക്കക്കുറവുണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, വളരെ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ പോകുന്ന ഒരു കണ്ടീഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കോർട്ടിസോളിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു പ്രൊജസ്ട്രോൺ ഒട്ടും ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ ഡെഫിഷ്യൻ്റ് ആയി പോകുന്നത്. കോർട്ടിസോൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രൊജസ്ട്രോണിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഡിപ്രഷൻ, ആങ്സൈറ്റി, ഈ ഒരു ടൈമിൽ പോകുന്ന ഒരു മെനോപോസൽ ടൈമിനോട് ചേർന്നിട്ടുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ, മൂഡിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോർട്ടിസോളിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവർക്കും അറിയാം, പലരും കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും, അശ്വഗന്ധ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യം യൂസ് ചെയ്യുന്നത്. അശ്വഗന്ധയുടെ മെഡിസിൻസ് ഒക്കെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ നല്ല ക്വാളിറ്റി അശ്വഗന്ധ കഴിക്കുന്നത് ഈ ഒരു കോർട്ടിസോൾ ലെവൽസ് മെയിൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കോർട്ടിസോളിൻ്റെ ലെവൽസ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോൺസും നന്നായിട്ട് ശരീരത്തിൽ കൂടും, അതുവഴി ഇൻസോംനിയ എന്ന് പറയുന്ന പ്രോബ്ലം നമുക്ക് ഒരു പരിധിവരെ ഓവർകം ചെയ്യാൻ പറ്റും. സോ മിനറൽസ്, അതേപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, അതേപോലെ തന്നെ അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനം കറക്റ്റ് ചെയ്യുക, ഈ ഒരു മൂന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഉറക്കത്തിന് പ്രശ്നമുള്ളവർ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ലീപ്പിൽ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ഒരു പാറ്റേണിൽ നല്ലൊരു പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.